Hi, hello. I'm Sara Susan from Sara Susan's Homemade Food Products. Nammal indu thayaarakkunnathu full chicken roast aanu. Idu vallare tasty aanu, adu pole thanne vallare juicy aanu. Idu enganeyaanu namukkonu nokkam. Vallare juicy aayittum soft aayittum ulla chicken aanu. ഇത് എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിന്റെ കൂടെ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. അതിനായിട്ട് ക്ലീൻ ചെയ്ത ഒരു ഫുൾ കോഴി ഞാൻ വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 1.5 kg ഉണ്ട്. ഇതിലേക്കുള്ള മസാല നമുക്കൊന്ന് റെഡിയാക്കാം. അതിനായിട്ട് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 നാരങ്ങയുടെ നീര്, 1/2 കപ്പ് തൈര്, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതിൽ 1 കഷ്ണം ഇഞ്ചിയും 1 വലിയ കുടം വെളുത്തുള്ളിയുമാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. പൊടികളും ഇഞ്ചിയും വെളുത്തുള്ളിയും ഉപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പിഴിഞ്ഞു വെച്ച നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. അതിന്റെ കൂടെ 1/2 കപ്പ് തൈര്. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പേസ്റ്റ് ആയിട്ട് കിട്ടും. ഇതിപ്പോ നന്നായിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ്. അതും കൂടെ ചേർത്തൊന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വടിച്ച് സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വരഞ്ഞു വെച്ച ചിക്കൻ എടുക്കാം. ഇനി ഈ മസാല ചിക്കന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആകുന്ന വിധം നമുക്ക് ആ ഓരോ നമ്മൾ വരഞ്ഞു വെച്ചില്ല ആ ഓരോ വരയിലും ചിക്കന്റെ മുഴുവൻ ഭാഗത്തും നമുക്ക് തേച്ചു പിടിപ്പിക്കാം. നന്നായിട്ട് മസാല തേച്ചെടുത്തിട്ടുണ്ട്. മസാല തേക്കുമ്പോൾ ഇതിന്റെ വയറിന്റെ ഉൾഭാഗത്തും ഓരോ വരകളിലും എല്ലാം ഒരു സ്ഥലവും വിട്ടുപോകാതെ നമുക്ക് എത്രയും നന്നായിട്ട് തേക്കാൻ പറ്റുമോ അത്രയും ഭംഗിയായിട്ട് മാക്സിമം മസാല തേച്ച് പിടിപ്പിക്കണം. ഇപ്പൊ ഞാൻ അതങ്ങനെ തേച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു നൂല് കൊണ്ട് ഒന്ന് കെട്ടി ഒതുക്കിയെടുക്കാം. ഞാനിപ്പോ ഒരു കോട്ടൺ നൂൽ ഉപയോഗിച്ച് നന്നായിട്ട് ഒതുക്കി കെട്ടിയെടുത്തിട്ടുണ്ട്. അവസാനം ഇതൊന്ന് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നീളം കൂടെ ഇട്ടിട്ടുണ്ട്. ഞാൻ കോട്ടൺ നൂലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റിവെക്കാം. ബാക്കിയുള്ള മസാലയും കൂടെ ഇതിന്റെ മുകളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി അടച്ച് 1 മണിക്കൂർ നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മളിപ്പോ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒരു കുക്കറിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം. കുക്കറില് ഉള്ളിൽ ഞാനൊരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ വെച്ചു കൊടുക്കാം. ഇതിന്റെ കൂടെ നമുക്കൊരു മീഡിയം സൈസ് ടൊമാറ്റോയും കൂടെ ഇതിന്റെ സൈഡിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് 3/4 മണിക്കൂർ വരെ സിമ്മിൽ വെച്ച് നന്നായിട്ട് ഈ ചിക്കൻ അങ്ങ് വേവിച്ചെടുക്കാം. ചിക്കൻ വേകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് 1/4 കപ്പ് എണ്ണ ഞാനൊരു ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് 2 മീഡിയം സൈസ് സവാള ഇതിലേക്ക് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് സവാള അരിഞ്ഞതിട്ട് വറുത്തെടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. ഇതിപ്പോ ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം. നമ്മള് ചിക്കന് കുക്കറിലാക്കി സിമ്മിൽ വെച്ചിട്ട് 3/4 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിന്റെ പ്രഷർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കുക്കറിന്റെ പ്രഷർ പോകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് 10 ബദാമും 10 കാഷ്നട്ടും 2 പച്ചമുളകും കൂടെ ശകലം വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിതിപ്പോ 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന്
അരച്ചെടുത്തിട്ടുണ്ട്. കുക്കറിന്റെ പ്രഷർ പോയിട്ടുണ്ട്. നമുക്കിനി ഓപ്പൺ ചെയ്യാം. ഈ ചിക്കൻ നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുത്തു മാറ്റി വെക്കാം. ഇനി നമ്മൾ കെട്ടി വെച്ചിരുന്ന ഈ നൂൽ അങ്ങ് കട്ട് ചെയ്തു മാറ്റാം. നേരത്തെ സവാള വറുത്ത എണ്ണയിലേക്ക് അരച്ചെടുത്ത ബദാം കാഷ്യൂനട്ടിന്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന്റെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ നമുക്ക് ഇളക്കി ഒന്ന് വഴറ്റാം. ഇപ്പൊ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുക്കറിൽ ചിക്കന്റെ കൂടെ വെച്ച ടൊമാറ്റോയാണ്, അതും കൂടെ ഒന്ന് മാഷ് ചെയ്ത് വഴറ്റിയെടുക്കാം. തക്കാളിക്ക് നല്ലപോലെ വഴന്നിട്ടുണ്ട്. നമ്മൾ ഇനി ചിക്കൻ വേവിച്ച സമയത്ത് കുക്കറിൽ ചിക്കൻ വെന്തിറങ്ങിയ ചാറുണ്ട്, അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഗ്രേവി ഇപ്പോ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ബെരസ്ത, അതായത് ഓണിയൻ ഫ്രൈ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം മീഡിയത്തിലാക്കി ഇളക്കി ഇളക്കി നന്നായിട്ട് വറ്റിച്ചെടുക്കാം. ഇപ്പൊ ഗ്രേവി നന്നായിട്ട് തിക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഞാൻ ലോയിലേക്ക് മാറ്റിയാണ്. ഇടിയുന്ന ഈ ഗ്രേവി നമുക്ക് ചിക്കന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അടച്ച് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അതിനുശേഷം മറിച്ചിട്ട് വീണ്ടും 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യണം. അപ്പൊ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. സൈഡിൽ നിന്ന് മസാല വീണ്ടും നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അടച്ച് 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യാം. 5 മിനിറ്റ് കൂടെ ആയിട്ടുണ്ട്. ഇപ്പൊ ഗ്രേവി എല്ലാം നന്നായിട്ട് ചിക്കനിലേക്ക് പിടിച്ച് നല്ലപോലെ വരണ്ടു വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫുൾ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. താങ്ക് യു ഫോർ വാച്ചിങ്.